business entrepreneur. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ശരിക്കും വീഡിയോസിൻ്റെ ഒരു പുതിയ സെഗ്മെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ വിചാരിക്കുന്നത് എന്താണ് ഈ പുതിയ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ സെഗ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് സെഗ്മെൻ്റാണ്. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ശരിക്കും നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ നടത്തുന്ന ബിസിനസ്സുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു ബിസിനസ്സിൻ്റെ ഒരു കാഴ്ചയിലേക്ക് നമുക്കിന്ന് പോയേക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ എല്ലാ മലയാളികളും ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളികളല്ല ഇന്ത്യക്കാർ അവരുടെയൊക്കെ വീടെന്ന് പറയുന്ന ഒരു കൊച്ചു കേരളം അല്ലെങ്കിൽ ഒരു കൊച്ചു ഇന്ത്യ ആയിരിക്കും. അപ്പോൾ അതിനെ അങ്ങനെ ആക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടൊരു കൊച്ചു കേരളം ആക്കുന്നത്. അപ്പോൾ ആ ഗ്രോസറി സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്ന ഇന്ത്യൻ ഷോപ്പ് ആണ് നമ്മളിന്ന് നമ്മുടെ അടുത്തുള്ളൊരു ഇന്ത്യൻ ഷോപ്പാണ് നമ്മളിന്ന് എന്താ നമ്മളിപ്പോൾ ഇതിനകത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മലയാളി ചേട്ടന്മാർ നടത്തുന്ന കടയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനെ മലയാളി കട എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ മലയാളി കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ചെറിയ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു ശരിക്കും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ കാര്യങ്ങളും ഉപ്പോട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചയിലേക്ക് പോയേക്കാം. ശരിക്കും കാണാമല്ലോ നമ്മുടെ മെയിൻ സാധനമാണ് അരി. അരിയും ഗോതമ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് മൊത്തം. പിന്നെ എന്താണെന്ന് പറയുക, ഇത് ശരിക്കും നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാത്ത കുറേ പച്ചക്കറികളെല്ലാം ഫ്രോസണായിട്ട് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പം അതിപ്പോൾ ചേനയായാലും ഇതുണ്ടോ എന്താ പറയുക, വെണ്ടയ്ക്കായാലും പച്ചമുളകായാലും എല്ലാം ഒരുപാട് നമ്മുടെ ഇവിടെ ഉണ്ടാവാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഈ തണുപ്പ് കാലാവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കാതെ തന്നെ. ഈവൻ കോവയ്ക്ക് വരെ ഉണ്ട്, കോവയ്ക്ക് വരെ കട്ട് ചെയ്ത കോവയ്ക്കുണ്ട്. അപ്പം ഞാനിത് നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുരിങ്ങക്കോലൊക്കെ ഇതാണ്, ഫ്രോസൺ മുരിങ്ങക്കോലാണ്. പിന്നെ എന്താ പറയുക, ഈ ഗാർലിക്ക് ഇത് തേങ്ങ, ഇത് ശരിക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന നല്ലതായിരിക്കും. അതായത് ഫിലിപ്പീൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് തേങ്ങ. നമ്മുടെ ആടെ മെയിനാണ് തേങ്ങയാണ്. പിന്നെ ഇതിപ്പം എനിക്കൊന്നും കുറച്ച് നാളായിട്ട് നമ്മുടെ ഇവിടെ ഈ വിക്ടോറിയയിൽ ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴം അല്ലെങ്കിൽ കപ്പയൊന്നും ഫ്രഷ് കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ ഓസ്ട്രേലിയയാണെങ്കിൽ വേറെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ടെന്നു മലയാളി ചേർന്നത്. അപ്പോൾ ഇവിടെ ഏത്തപ്പഴമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ടൈപ്പ് സാധനം വേണമെന്ന് പറഞ്ഞാൽ അരിയോ ഗോതമ്പൊടി എന്ത് ആട്ടയൊക്കെ എന്ത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് എല്ലാ സാധനങ്ങളോടുണ്ട്. പിന്നെ ഈ ശരിക്കും നമ്മുടെ ഇന്ത്യൻ കടയുടെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഫുഡ് ഐറ്റംസ് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പുട്ടുകുറ്റിയും കുക്കറും എല്ലാ സംഭവങ്ങളും. കാരണം നമ്മുടെ ഈ ഇന്ത്യൻ കുക്കിംഗ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുക്കറും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ വേണമല്ലോ. പിന്നെ ഇവിടുത്തെ എന്താണ് നമ്മുടെ ഫേവറേറ്റ് ഒരു ഏരിയയാണ് നമ്മൾ പിന്നെ വരാൻ പോകുന്നത്. ശരിക്കും എന്താ പറയുക, നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇത് നാട്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ എല്ലാം ഡെയിലി ഡേ ലൈറ്റും നമ്മുടെ എല്ലാം ഫ്രോസണാണ്. ഉണ്ണിയപ്പം എന്തായിരുന്നു, ഈ ഇലയട, നെയ്യപ്പം, എല്ലാ സാധനമുണ്ട്. പരിപ്പട, ഉഴുന്നുവട, എന്ത് വേണമെന്ന് ചോദിച്ചാൽ അത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഞായറാഴ്ചയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്നാക്ക്, ഇതൊക്കെ അത്യാവശ്യം ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമെങ്കിൽ, പരിപ്പുടൊക്കെ വീട്ടിലുണ്ടാക്കുമെങ്കിൽ പോലും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ
ചില ദിവസം നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയാത്ത ദിവസം ഒരു ചായ കൂട്ടി അടിക്കാൻ പറ്റിയ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ശരിക്കും മിസ് ചെയ്യുന്ന രണ്ട് സാധനം, നാട്ടിലെ സാധനങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നത് ഒന്ന് ഏത്തപ്പഴവും പിന്നെ രണ്ടാമത്തെ കാര്യം പൊറോട്ടയാണ്. അപ്പോൾ ആ പൊറോട്ട ശരിക്കും പൊറോട്ടയുടെ ഒരു മിസ്സിങ് കുറച്ചെങ്കിലും മാറ്റുന്ന ഒരു സംഭവമാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കേരള പൊറോട്ടയാണ്, മലബാർ പൊറോട്ട എന്ന് പറഞ്ഞാൽ. ശരിക്കും അത് നമ്മൾ സാധാരണ പോലെ നമ്മൾ പാനിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല നല്ല ടേസ്റ്റ്, ശരിക്കും നാട്ടിലെ ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സൈഡ് വലിയുള്ള ഒരു ഒരു അയലാണിത്. ഇവിടെ നമ്മുടെ ഈ വറുത്ത പൊരിച്ച സാധനങ്ങളെല്ലാം ഇവിടെയാണ്. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ്. നമ്മുടെ ചക്കവറുത്തതും കപ്പവറുത്തതും മിക്സറും ഉപ്പേരിയും എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നാട്ടിൽ കിട്ടുന്ന അല്ലാത്ത സാധനങ്ങൾ നമ്മുടെ എന്തായിരുന്നു പേസ്റ്റുകളും ബാക്കി ഹെയർ ഓയിലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ പിന്നെ കോക്കനട്ട് പൗഡറും സോസുകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. ഇത് നമ്മുടെ വളരെ നൊസ്റ്റാൾജിയ നിറഞ്ഞ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നാരങ്ങ മിഠായിയാണ്. അതുവരെ എല്ലാ സാധനങ്ങളും നമ്മുടെ മിഠായി മാംഗോ ബൈറ്റും എക്ലേസും എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. നമ്മുടെ ഫ്രോസൺ കപ്പയാണ്. മലയാളിക്കടയെന്ന് വിളിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇന്ത്യനും ഏഷ്യൻ അത്യാവശ്യം എല്ലാ ഗ്രോസറീസും പാത്രങ്ങളും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു വലിയ കടയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയുള്ള സംഭവമാണ് ഉണക്കമീൻ. അപ്പോൾ ഇത് എല്ലാം ഇന്ത്യ എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ്, എല്ലാം എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ ഇന്ന് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച സാധനം മേടിച്ചാണ്, അതുകൊണ്ട് അധികം സാധനമൊന്നും മേടിക്കാനില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടത്തിപ്പേരായിട്ടുള്ള നമ്മുടെ ചേട്ടന്മാരെ മലയാളി ചേട്ടന്മാരെ പരിചയപ്പെടാം. ജീവിച്ചേട്ടോ, ജീവിച്ചേട്ടാ, പ്രിൻസേട്ടനും ജീവിച്ചേട്ടനും ശരിക്കും കോട്ടയംകാരാണ്. അപ്പോൾ ഈ വീഡിയോ കോട്ടയംകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രത്യേക ഹായ്. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക, ഇവിടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള രണ്ട് ചേട്ടന്മാരാണ്. ഇവർ ഓൾമോസ്റ്റ് ഒരു 8 വർഷത്തോളമായി മലയാളിക്കട നടത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ശരിക്കും ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഇവരാരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ആൾക്കാരല്ല. പക്ഷേ ഇവിടെ വന്ന് രണ്ടുപേരും കൂടി ഇപ്പോൾ 8 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് നടത്തുകയാണ്. അപ്പം
ഇതിന്റെ ഒരു രഹസ്യം എന്താണ് ചേട്ടാ? ഇങ്ങനെ ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഒരു നല്ല ഇതായിട്ട് ബിസിനസ് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ രഹസ്യം ഞങ്ങൾ വന്നപ്പോ തന്നെ എനിക്ക് ഒരു താല്പര്യം ബിസിനസ് യാദൃശ്യമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടി ഓക്കെ പറഞ്ഞു മലയാളി കട എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് മലയാളികള് അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പം അവര് കുറെ ഉപദേശമൊക്കെ തന്നു. അങ്ങനെ പിന്നെ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഈ മലയാളി കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവർ ശരിക്കും ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളി കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ശരിക്കും ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്തൊരു പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു ഡീക്കൻ എന്ന് പറഞ്ഞൊരു ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. ആ മലയാളി സ്റ്റുഡൻസിന് ഇവിടെ ആദ്യം വരുമ്പം എല്ലാവർക്കും അറിയാം ഒരു ഭയങ്കര സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ഇൻകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഫസ്റ്റ് ജോലി മിക്കവാറും ഒരു അത്യാവശ്യം ഒരുപാട് മലയാളികൾ ഇവിടെ അവരുടെ ഫസ്റ്റ് ജോബ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവർ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ഒരു നന്ദി. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തായിരുന്നു അതിന് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ബെസ്റ്റ് ഇന്ത്യൻ ഗ്രോസറീസിൻ്റെ പ്രിൻസിപ്പലിനും ജീവിച്ചേട്ടനും പ്രത്യേക ഒരു നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പുതിയ ആരെങ്കിലും വീഡിയോ വായിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പായിട്ട് കമൻസ് ഉണ്ടാവും. ഞാൻ കുറേ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നേരത്തെയും പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഇത് നമ്മൾ എന്താ പറയുക ഒരുപാട് പ്രാക്ടീസ് ചെയ്തൊന്നുമല്ല, നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നാച്ചുറലായിട്ട് വരുന്നതാണ് ആ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.